ഹലോ ഗൈസ്, ഹൗ ആർ യു? വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്ക് ഒരു കൂട്ടുകാരനുണ്ട്. പ്രകൃതി എന്ന് പറഞ്ഞാൽ അവന് ജീവനാണ്. പ്രകൃതി സ്നേഹം എന്ന് പറഞ്ഞാൽ അവന് എല്ലാത്തിനേക്കാളും വലുതാണ്. അതുമാത്രമല്ല, വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇവനൊരു ഫോട്ടോഗ്രാഫറും കൂടിയാണ്. പ്രകൃതി സ്നേഹി കമ്പൈൻ വിത്ത് എ ഫോട്ടോഗ്രാഫർ ഈസ് ഈക്വൽ ടു ഗൈസ്. ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ വിലയുള്ള ഒരു പ്രശ്നമാണ്. ആശുപത്രിയിലേക്ക് വരുന്ന രോഗികൾക്ക് ആർട്ടിഫിഷ്യലായിട്ട് വേണ്ടത്ര ഓക്സിജൻ കിട്ടാത്ത ഒരു അവസ്ഥയാണ് ഇന്ത്യയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ വളരെ വലിയൊരു പ്രശ്നമാണ്. ലോകം മൊത്തം നമുക്ക് വേണ്ടി സംസാരിക്കുകയാണ്. ഫോട്ടോഗ്രാഫി നേച്ചർ അഡിക്റ്റ് ആയിട്ടുള്ള ചങ്ക് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ട് പോയതാണ്. അവൻ അവൻ്റെ ഫോട്ടോഗ്രാഫീൻ്റെ കഴിവ് കൊണ്ട് ഈ ഓക്സിജൻ്റെ പ്രശ്നങ്ങളെയെല്ലാം കൂട്ടി ഇണക്കി എല്ലാത്തിനും ഉള്ള ഒരു പ്രതിഷേധമായിട്ടൊരു മരണമാസ ഫോട്ടോ കിട്ടാമെന്ന് പറഞ്ഞിട്ട് അവൻ പോയതാണ്. പക്ഷെ അവൻ എന്നെ ശരിക്കും ഞെട്ടിച്ചടഞ്ഞു. ഇത് കണ്ടില്ലേ, സൈഡിലൊരു ഫുട്ബോളും ഫുട്ബോൾ കളിക്കുന്ന ഒരു ഫുട്ബോൾ പ്ലെയർ ഫുട്ബോളിൽ നിന്നും പൈപ്പ് വഴി ഓക്സിജൻ ശ്വസിക്കുന്നു. എന്താ ഈ ഫോട്ടോയിൽ അവൻ ഉദ്ദേശിച്ചത്? ഫോട്ടോ കൊള്ളാം മച്ചാനെ, പക്ഷേ എന്താ സംഭവം എന്ന് മാത്രം പിടികിട്ടില്ല. എൻ്റെ മെസ്സി റൊണാൾഡോ ദൈവങ്ങളെ, ഈ ഫുട്ബോളിൽ നിന്ന് ഓക്സിജൻ ആണോ വരുന്നത്? എടാ 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 എടാ, ഇത് അങ്ങനെ അല്ലടാ. ഞാൻ പിന്നെ കുറെ മണിക്കൂറുകളോളം ചിന്തിച്ച് അന്തർധാരയിലേക്ക് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ ഫുട്ബോളിനെ ഒരു ഭൂമിയാക്കി എടുത്താൽ ഈ ഭൂമിയെ ഈ ഊറ്റി കുടിക്കുന്ന ചില പ്രത്യേകതരം പൊളിറ്റീഷ്യൻസ്മാരെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഈ ഫോട്ടോനെ ഞാൻ മനസ്സിലാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. എന്താ ഇവർ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു ആശുപത്രിയിൽ ഓക്സിജൻ ഇല്ലാതെ നടക്കുന്നവർ ഫുട്ബോളിലൊരു തുളയിട്ടിട്ട് ശ്വസിക്കാനായിരിക്കും. ജസ്റ്റ് നമ്പർ 2 ഓൺ സ്റ്റേജ്. ഇതിലൊരാൾക്ക് ശ്വാസം കിട്ടുന്നില്ല. ശ്വാസം കിട്ടാൻ വേണ്ടി അവൻ പൈപ്പ് ഇട്ടിട്ട് അവൻ ശ്വാസം കൊടുക്കുന്നു. എടാ, നമ്മൾ ശ്വാസം എടുക്കുന്നത് ഓക്സിജൻ ആണെങ്കിലും കൊടുക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡാ. നീ അവളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുമോ? എടാ, ആശുപത്രിയിൽ ഓക്സിജൻ ഇങ്ങനെ കിട്ടുന്നതല്ലടാ, അത് ആർട്ടിഫിഷ്യലാണ്. ഇവന്മാർക്ക് മാത്രമല്ല പരിശോധിക്കാനുള്ള, ഞങ്ങൾ റൈഡേഴ്സിനും പരിശോധിക്കാനുണ്ട്. ഓഹോ, വേണ്ട. ആഹാ, ഇവന് കിട്ടുന്നുണ്ടല്ലോ ഓക്സിജൻ. എവിടുന്നാ? ബൈക്കിൻ്റെ ടയറെന്ന് ഓക്സിജൻ. നീ ഇങ്ങനെ പരിശോധിച്ച് വെക്കാൻ നിന്റെ ബൈക്കിൻ്റെ രണ്ട് ടയർ ഊരിയിട്ട് ആശുപത്രി കൊണ്ടുകൊടുക്ക്. പാവപ്പെട്ട രോഗികൾക്ക് അതൊരു ആശ്വാസമാവട്ടെ. ഇവനെവിടുന്ന ഓക്സിജൻ വരുന്നത്? മരത്തിൻ്റെ തടിയിൽ നിന്നും. ഒരു പ്രത്യേക മനുഷ്യൻ തന്നെ. മരത്തിൻ്റെ തടിയിൽ നിന്നൊക്കെ ഓക്സിജൻ ഊറ്റിയെടുക്കാനുള്ള കഴിവനുണ്ട്. അങ്ങനല്ലടാ, ആ ഓക്സിജൻ അല്ല ഈ ഓക്സിജൻ, ഇത് വേറെ ഓക്സിജനാ. ഇവിടെ 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 എന്താ? ഓ, ഇവിടെ ഖുറാനിൽ നിന്നും ഓക്സിജൻ വലിച്ചെടുക്കുന്നു. കൊള്ളാം മോനെ. ഖുറാനാണെങ്കിലും മഹാഭാരതാണെങ്കിലും രോഗം വന്നാൽ എല്ലാവരും ആശുപത്രിയിലേക്ക് തന്നെ ഓടുക. അല്ലാതെ കുറച്ച് ബ്ലഡ് വേണം, ഓക്സിജൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പുസ്തകം എടുത്ത് വലിച്ചിട്ട് കാര്യമില്ല. ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കിയത് ഓക്സിജൻ ഇല്ലാതെ കഷ്ടപ്പെടുന്ന രോഗികൾ എങ്ങനെ ഓക്സിജൻ അവർക്ക് ലഭിക്കും എന്നതാണ്. ഓരോ ഫീൽഡിലുള്ളവർ, ഓക്കെ, നിങ്ങൾ ഏത് ഫീൽഡിലാണോ ഉള്ളത് അവിടെ നിന്ന് നിങ്ങൾക്ക് ഓക്സിജൻ ലഭിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഫുട്ബോൾ കളിക്കുന്നവന് ഫുട്ബോളിൽ നിന്നും ഓക്സിജൻ കിട്ടും. ബൈക്ക് റൈഡേഴ്സ് ആയവർക്ക് ബൈക്കിൽ നിന്നും ഓക്സിജൻ. പ്രകൃതി സ്നേഹികൾക്ക് മരത്തിൽ ഒരു ഓട്ട തുളച്ചാൽ അതിൽ നിന്ന് കിട്ടും. ഒരു പൈപ്പും കൂടി ഇടണം. കടുത്ത വിശ്വാസികൾക്ക് അവരുടെ പുസ്തകത്തിൽ നിന്നും ഓക്സിജൻ. ഞാനൊരു യൂട്യൂബറാണ്, ഞാൻ ഈ മൈക്കിൽ നിന്നും അല്പം ഓക്സിജൻ എടുത്തിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. Bye, 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 bye. Bye, guys. Bye, guys. Thank you, guys. Bye, guys. Subscribe my channel, guys.